ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ ഒരു ഭീകരനെ കൂടി സുരക്ഷാ സേന വലിച്ചു. ഇന്നലെ കുൽഗാമിൽ ഒരു ഭീകരനെയും ശ്രീനഗറിൽ രണ്ട് ഭീകരരെയും സുരക്ഷാ സേന വലിച്ചിരുന്നു. ഇവരിൽ നിന്നും ആയുധങ്ങളും പിടിച്ചെടുത്തു. പ്രദേശത്ത് ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി സി ജി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഭീകരതയ്ക്ക് അതിശക്തമായ രീതിയിലുള്ള തിരിച്ചിൽ തന്നെയാണ് സേന നൽകിക്കൊണ്ടിരിക്കുന്നത്. മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ ഏറ്റുമുട്ടൽ തുടരുകയാണോ? സുരക്ഷാ സേന ഭീകരർക്കായുള്ള തിരച്ചിൽ നടത്തുന്നത്. ഈ പ്രദേശത്ത് ഭീകരരുമായി സുരക്ഷാ സേന ഏറ്റുമുട്ടൽ നടത്തുന്നുണ്ട്. കുൽഗാം ജില്ലയിലെ ചില മേഖലകളിലാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞ ഇത്തരത്തിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ സേന അവിടെ പരിശോധന നടത്തിയത്. സി ആർ പി എഫിന്റെയും കരസേനയുടെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും സംയുക്തമായ സംഘമാണ് മേഖലയിൽ പരിശോധനയ്ക്കായി എത്തിയത്. ഇവർക്ക് നേരെ ഭീകരർ നിറയൊഴുക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പ്രദേശത്ത് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഇവിടെയാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒരു ഭീകരനെ വധിച്ചിരുന്നത്. ഇവിടെ തന്നെയാണ് ഇന്നിപ്പോൾ പുലർച്ചെ ഒരു ഭീകരനെ കൂടി വധിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ശ്രീനഗറിലും ഇന്നലെ നടന്നിരുന്നു. ശ്രീനഗറിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ സ്വദേശിയാണ് എന്നിപ്പോൾ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ മരിച്ച മൂന്ന് ഭീകരവാദികളും ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറി എത്തിയവരാണ്. ഇവർക്ക് പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളിലും ഭീകർക്കായുള്ള തിരച്ചിൽ സേന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സേനാംഗങ്ങളെ വിന്യസിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സുരേഷ്, ശരി, ഭീകരതയ്ക്ക് കൃത്യമായ മറുപടി നൽകി സൈന്യം. സിജുമേഷാണ് വിശദാംശങ്ങൾ.